കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച കെഎസ്ആർടിസി ഡ്രൈവർ ഡ്യൂട്ടിക്ക് എത്തിയത് തജാക്കിസ്ഥാനിൽ നിന്നും വന്നവർക്ക് പോസിറ്റീവ് സ്ഥിരീകരിച്ച കാര്യം അറിയാതെ. കൊല്ലത്തേക്ക് പോയ ബസ്സിലെ ഭൂരിഭാഗം പേർക്കും കോവിഡ് ആണെന്ന് അറിഞ്ഞത് 10-ാം തീയതിക്ക് ശേഷം മാത്രമാണെന്ന് മുഴക്കുന്നിലെ ഡ്രൈവർ കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞു. ഡ്യൂട്ടിക്ക് എത്താൻ ഡിപ്പോയിൽ നിന്ന് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോപണമായി വരുന്നത് നിങ്ങൾക്ക് ഈ കൊല്ലത്ത് നിന്നുള്ള ഈ വിദ്യാർത്ഥികൾക്ക് കോവിഡ് പോസിറ്റീവായ വിവരം അറിയാമായിരുന്നു എന്നും എന്നിട്ടും നിങ്ങൾ ജാഗ്രത പാലിച്ചില്ല എന്നുള്ള ഒരു വിമർശനമാണ് ഉയരുന്നത്. അത് ഡിപ്പോയിലെ അധികൃതർ പോലും നമ്മളോട് ഇന്നലെ പറഞ്ഞിരുന്നു. എന്താണ് ഈ എന്താണ് സംഭവിച്ചത്? ഓക്കെ, ഞങ്ങൾ രണ്ട് ഡ്രൈവർമാരുണ്ടായിരുന്നു. പ്രമോദനം കൂടാതെയുള്ള പ്രമോദനം ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് 28-ാം തീയതി അവരെ എയർപോർട്ടിൽ എടുത്തു പോയി. രാത്രി 9 മണിയാകുമ്പോൾ പെരുന്നാൾ പള്ളി കൊണ്ടിറക്കി തിരിച്ചറിഞ്ഞു. അപ്പൊ തന്നെ തിരിച്ചു വിട്ടു. പിറ്റേ നിന്ന് വന്ന് കണ്ണൂർ വന്നു. അതിനുശേഷം 1-ാം തീയതി വീണ്ടും ഞാൻ എയർപോർട്ടിലെ ഡ്യൂട്ടിക്ക് പോയി. 1-ാം തീയതി 6 മണിക്ക് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് 15 വരെയും കൊണ്ട് വേള ഇറക്കി. അന്ന് രാത്രി ഞാൻ അവിടെ വന്ന് കിടന്നിറങ്ങി. അതായത് ബി എസിന്റെ വീട്ടിൽ സൂപ്രണ്ടിന്റെ പിന്നെ കിപ്പൻ തൊട്ട പോലെയുള്ള പറഞ്ഞത് പിറ്റേണ്ട രാവിലെ ഞാൻ വീട്ടിലേക്ക് പോയി ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഡ്യൂട്ടി എടുത്താൽ മാത്രമേ നമുക്ക് ശമ്പളം കിട്ടുന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ എച്ച് ഒ സി വിളിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്യൂട്ടിക്ക് സ്റ്റാൻഡിൽ എപ്പെടാൻ 10-ാം തീയതി പോവുകയും ചെയ്തു. പക്ഷെ എന്നെ വിളിച്ചത് അതായത് 6-7 ദിവസങ്ങളിലും കാരണം എന്നെ കണ്ണൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരോഗ്യ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ക്വാറന്റൈനിൽ പോകാൻ വേണ്ടി നിർദ്ദേശിച്ചില്ല. അവർ ചോദിച്ചതായും നിങ്ങൾ 27-ാം തീയതി ഇങ്ങനെ കൊല്ലം സർവീസ് പോയാളല്ലേ, എയർപോർട്ടിൽ പോയാളല്ലേ എന്ന് ചോദിക്കുകയും അപ്പൊ അതേന്ന് പറഞ്ഞു. അപ്പൊ 2 പ്രാവശ്യം വിളിക്കാൻ ചോദിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. അവരും പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഇങ്ങനെ പോയി എല്ലാവരും വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ പ്രമോദിനെ ഈ ആരോഗ്യ പ്രവർത്തകർ ആരും വിളിച്ചിട്ടില്ല. ഞാൻ 10-ാം തീയതി ഡ്യൂട്ടി അവിടെ സ്റ്റാൻഡിൽ ഒപ്പിട്ട് കഴിഞ്ഞു. അന്ന് രാത്രി മാത്രമാണ് കാട്ടിയങ്ങാട് മുഴക്കുന്ന പഞ്ചായത്തിലെ മെഡിക്കൽ ഓഫീസർ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ മെഡിക്കൽ ഓഫീസർ സാറ് പറഞ്ഞു രാത്രി വിളിച്ച് പറഞ്ഞ ഇങ്ങനെ സംഭവമുണ്ട്, അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് പരിശോധിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ സ്ഥലമാണ് പോവാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് 10-10:30 11-11:30 എന്നെ വിളിച്ച് പറയുന്നത് ഏകദേശം ഒരു 11:30 ഇതാണ് സത്യാവസ്ഥ. പിന്നെ എന്തിനാ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഡിപ്പോസിറ്റ് അങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല. ഇതിൽ ഒരു കാര്യം, ഈ കൊല്ലത്തിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോയ ബസ്സിലെ ഭൂരിഭാഗം ആളുകൾക്കും പോസിറ്റീവ് ആണ് എന്ന കാര്യം നിങ്ങളെ അറിയിച്ചിരുന്നോ? ഇല്ല, എന്നെ ആരും വിളിച്ച് അറിയിച്ചിട്ടില്ല. ഞാൻ ഈ സംഭവം ഞാൻ 10-ാം തീയതി രാത്രി മാത്രമേ അറിയുന്നുള്ളൂ. ആരും എന്നെ വിളിച്ചറിയിച്ചില്ല. ഫോൺ പരിശോധിക്കാം. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിലെ ഈ സ്രവം നിങ്ങളുടെ 5-6 തീയതികളിലൊക്കെ കണ്ണൂർ DMO ഓഫീസിൽ നിന്നും നിങ്ങളെ വിളിച്ചതായി പറയുന്നുണ്ടല്ലോ. ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ 5-6 വിളിച്ച ആരോഗ്യ പ്രവർത്തനം വിളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നോട് ഈ വിവരം പറഞ്ഞിട്ടില്ല. എല്ലാം ഈ എയർപോർട്ടിൽ നിന്ന് പോയ ആൾക്കാരെ വിളിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ വിളിച്ചെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ക്വാറന്റൈൻ എടുക്കാൻ ആവശ്യപ്പെട്ടില്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾ അറിയാതെയാണ് നിങ്ങൾ ഡ്യൂട്ടിക്ക് വന്നത്? അറിയാതെ ഡ്യൂട്ടിക്ക് വന്നത്. അത് മാത്രമല്ല അന്ന് ഞാൻ 1-ാം തീയതി എന്റെ കൂടെ എയർപോർട്ടിൽ വന്ന അംബുജാഷൻ എന്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ 27-ാം തീയതി ഈ അംബുജാഷൻ ഉണ്ടായിരുന്നു. 10-ാം തീയതിക്ക് പുള്ളി ഉണ്ടായിരുന്നു അംബുജാഷൻ ഡ്രൈവർ. 1-ാം തീയതി അംബുജാഷൻ എന്റെ കൂടെ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. അന്ന് പുള്ളി ആളെ കൊണ്ട് പിക്കപ്പ് ചെയ്തുകൊണ്ട് ഇറക്കിയത് കൊട്ടിയൂരാണ്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് കണ്ണൂർ ഡിപ്പോയിൽ വരുന്നത്. പുള്ളി കാർ കൊടുത്ത് വീട്ടിലേക്ക് പോയി. അങ്ങനെ അംബുജാഷൻ കുറേ പുള്ളിക്കാരനും പോയിട്ടില്ല. പുള്ളിക്കാരൻ ഇന്നും ഡ്യൂട്ടിയാണ് പുള്ളിക്കാരൻ അംബുജാഷൻ. പുള്ളിക്കാരുടെ ഡ്രൈവർ പരിശോധന എന്റെ ഈ കോവിഡ് പിന്നെ അത് പോസിറ്റീവ് വന്ന ശേഷമാണ് പ്രമോദ് പിന്നെ ഈ ശ്രവ പരിശോധന വന്നിട്ടുള്ളത്. കണ്ണൂർ ഡിപ്പോയിലെ കെഎസ്ആർടിസി ഡ്രൈവർക്ക് കോവിഡ് ബാധിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുകയാണ്. ഇപ്പോൾ വെളിപ്പെടുത്തലുമായി ഡ്രൈവർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ മനോജ് നൽകും. മനോജ്, ഇന്നലെ കണ്ണൂർ ഡിപ്പോയിലെ അധികൃതർ വലിയ ഗുരുതരമായ ആരോപണമാണ് ഈ ഡ്രൈവർക്കെതിരെ ഉന്നയിച്ചത്. ഡ്രൈവർക്ക് വീഴ്ച പറ്റിയത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ. എന്നാൽ ഇന്ന് വെളിപ്പെടുത്തലുമായി ഡ്രൈവർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. തന്നോട് ക്വാറന്റൈനിൽ പോകാൻ ഡിപ്പോ അധികൃതർ ആവശ്യപ്പെട്ടിട്ടില്ല. ഡ്യൂട്ടിക്ക് എത്താൻ പറഞ്ഞതുകൊണ്ടാണ് ഡ്യൂട്ടിക്ക് എത്തിയത്. താൻ ഓടിച്ച ബസ്സിലെ ഭൂരിഭാഗം ആളുകൾക്കും കോവിഡ് ബാധിച്ചത് അറിഞ്ഞിരുന്നില്ല എന്നതുൾപ്പെടെയുള്ള വെളിപ്പെടുത്തൽ. എന്താണ് വിശദാംശങ്ങൾ? വലിയ വീഴ്ച ഏതോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കാരണം സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കെഎസ്ആർടിസി ഡ്രൈവർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്.
याद सुरक्षा मानदंड पालिकाद केएसआरटीसी बस विदेश मत आड़े क्वारंटीन केंद्र विमर्शन तघटन विमर्शनवे रंगत वन इे साचये ना इन्ले मुड़कुंदे केएसआरटीसी ड्राइवर जाग्रतकुवी विमर्शन नाम इक्यम इन्ले ऋपी नाम इक्यम ऋपद डिपो अधिकृत पर अस्थान नाम ई वार्ता इन्ले ऋपा इन केएसआरटीसी ड्राइवर ते क्यों निषेधिक तागत याद वीच्चीएसआरटीसी ड्राइवर वाले व्यक्त पर अद्हम इति पुलर्चे अटोकूरी ईल्पी इोटे अंतिम कई दिवस ड्यूटी पता कूर् डिपोए पता कूर् डिपोए अत्रि तुम्हारे बस सच्च भूभाग आगे पिशोधना फल पॉसिटीवान्यम पता रात्रि तंग अटीसी ड्राइवर वेप्ती वाले गुरतर और आरोप ई केएसआरटीसी ड्राइवर इयर्त कम इत्र आदम ओड़ बस ऐसा मुका भागत आलिडीव स्थि और साचर्यम आएसआरटीसी ड्राइवर क्वारंटीन पा अधिकृत निर्देश वलिए गुरतर और वीच्च तागत आगत अलंभाव इन सामूहते आगे भीति संगति मारी कम केएसआरटीसी ड्राइवर बार्यम इतरा बाधिक विषय कम केएसआरटीसी बस बधि यात्रकर् साचर्यम इतने केएसआरटीसी ड्राइवर बंद निरवधि पेर बस यात्रा साचर्यमें अब वलिए जाग्रतोड़ कईक्यं विषय पक्षे अधिकृत भाग अतर समीपन नमुक ई केएसआरटीसी ड्राइवर वेप मनसा कह गुर वीच्च उद्धुट डिपोल अर्हिका आरोग्य वकुपिटे भागो अलग ऐगत ई वीच्च और विशद अन्वेषण वेमर आवश्यक इन चल संघटन उन्न मनोज ई ड्राइवर वेप्त प्रतिस्थान डिपो अधिकृत साचर्यु शेषम ई डिपो अधिकृत प्रतिकरण लभ्यो तीर्च अतर क्यों इन और प्रतिरण कूड़ी ना तेड़ें ई डिपो अधिकृत विवरम लू पक्षे आल्ल इत्र पे रोग और साचर्यो आलो अलग कूर् डीएमओ ऑफीसो ई केएसआरटीसी अधिकृत इक्यम अकू पक्षे अद गुरतर और वीच्चय नाम का कम केएसआरटीसी डिपोल बस ड्राइवर ओड़ बस इत्र पे कोविड पॉजिटिव स्थिरीकरण निर्देश वन इत्र वाली और प्रयासम इन नाम इन केएसआरटीसी डिपो अधिकृत बंधपुर इन इोम इन्ले नापोम पे क्वारंटीन पेट इन वीडूम इोम पेरे क्वारंटीन आकान निर्देश नल्कि अगर मौत अरुपोम आलंटीन पानर साचर्यम अब डिपो प्रवर्तन आगे ताग स्थित क्यों ड्राइवर क्याबिन इन्ले नाम दृश्य सहित वार्ता नल्कि सारी मत तुणी उपयोगी मरक रीति अब ड्राइवर क्याबिन वेणम निर्देश अधिकृत कापति चलवे तुणि उड़े उपयोगी मरक साचर्य पक्षे इन अब मार्ग इन मुदल केएसआरटीसी प्रत्येक और षीट अड़को प्रत्येक क्याबिन उ प्रवृति इन केएसआरटीसी ऐसा पत् बस അതായത് ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന കെഎസ്ആർടിസി ബസ്സുകൾക്കാണ് പ്രത്യേകമായ ഈ ക്യാബിൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് 10 ബസ്സുകൾക്കാണ് ഇത്തരം ക്യാബിൻ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അർജുൻ
കണ്ണൂർ ഡിപ്പോയിലെ കെഎസ്ആർടിസി ഡ്രൈവറുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് മനോജ് നൽകിയത്. അത് വലിയൊരു വിവാദമായി മാറുകയാണ്. കണ്ണൂർ കെഎസ്ആർടിസി ഡിപ്പോയിലെ ഡ്രൈവർക്ക് കോവിഡ് ബാധിച്ചതുമായി ബന്ധപ്പെട്ട ഇന്നലെ ഡിപ്പോ അധികൃതർ ഡ്രൈവർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. വലിയ വീഴ്ച ഡ്രൈവർക്ക് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഇന്നലെ തന്നെ 40 പേർ ഇതുമായി ബന്ധപ്പെട്ട് 40 ജീവനക്കാർ ക്വാറന്റൈനിൽ പോകേണ്ട സാഹചര്യമുണ്ടായി. ഇന്ന് 20 പേർ കൂടി പോകുന്നു. ഇന്നലെ ഡിപ്പോ താൽക്കാലികമായി അടച്ചുപൂട്ടണമെന്ന ആവശ്യം ഉൾപ്പെടെ ജീവനക്കാർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്ന് പ്രതികരണവുമായി ഡ്രൈവർ തന്നെ രംഗത്തെത്തുകയായിരുന്നു. തനിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല, താൻ അറിഞ്ഞിരുന്നില്ല ഇത്തരത്തിൽ ഭൂരിഭാഗം പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചത് സംബന്ധിച്ച് ഡിപ്പോ അധികൃതർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ജോലിക്കെത്തിയത് എന്നത് സംബന്ധിച്ച് ഇത് വരും ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യം തീർച്ചയാണ്.